കഥയ്ക്കായിട്ട് ഇപ്പോൾ അങ്ങനെ ഞാൻ വന്നാൽ കേൾക്കും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഏത് ഫീൽഡിൽ സക്സസ്ഫുൾ ആയാലും അവരെന്നും പ്രൗഡായിട്ടിരുന്നിട്ടേ ഉള്ളൂ. റോൾ മോഡലായിട്ട് ഒരുപാട് പേരുണ്ട്, പക്ഷെ ഫുട്ബോൾ കാണാൻ തുടങ്ങിയത് റൊണാൾഡോ പറഞ്ഞു. സാധാരണ ഒരു കലാപാരമ്പര്യമുള്ള അച്ഛൻ, അമ്മ, ചേട്ടൻ, എല്ലാ കലാപാരം അച്ഛനായാലും കണ്ണനായാലും അതെ, കണ്ണൻ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അച്ഛനായാലും സ്കൂൾ കോളേജ് ലെവലിലൊക്കെ ഫുട്ബോൾ അത്ലറ്റിക്സ് ഒക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് സ്കൂൾ കോളേജൊക്കെ. സോ എനിക്കങ്ങനെ എന്താ ലൈക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ മീഡിയയിലോട്ട്, കണ്ണൻ മീഡിയയിലോട്ട് ഇൻട്രസ്റ്റ് കാണിച്ചു. പിന്നെ സ്പോർട്സ് ഫാമിലിയിലുണ്ട്. എൻ്റെ അമ്മയുടെ ബ്രദർ ഇസ് എ നാഷണൽ ബാഡ്മിൻ്റൺ കോച്ച്, വിമൽ കുമാർ. ഹീസ് ഇൻ ബാംഗ്ലൂർ നൗ. അപ്പോൾ സ്പോർട്സ് ഉണ്ട്. അപ്പോൾ സ്പോർട്സ് ഇസ് നോട്ട് ന്യൂ ഇൻ ആ ഫാമിലി. ആൻഡ് ലൈക്ക് വളർന്നു വരുമ്പോഴൊക്കെ ലൈക്ക് ഐ സെഡ് നേരത്തെ പറഞ്ഞ പോലെ ടോം ബോയ് ആയിരുന്നു. അപ്പോൾ നെയ്ബേഴ്സ് എല്ലാവരും കളിക്കുന്നതും ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുട്ബോളിൽ അധികം ഇൻട്രസ്റ്റ് വന്നു. പിന്നെ പക്ഷെ സർക്കംസ്റ്റൻസസും ഈ ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് 18-18 വയസ്സായപ്പോഴായിരുന്നു കളിക്കാൻ തുടങ്ങിയത്. അതും ഷോർട്ട് ലിവ്ഡ് പീരീഡ് ആയിരുന്നു ആസ് എ പ്ലെയർ. പക്ഷെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ യു കെയിൽ പോയി ഞാൻ ഒരു ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു സ്പോർട്സിൽ തന്നെ. പിന്നെ സെവറൽ ചെറിയ ചെറിയ സ്പോർട്സ് ഓർഗനൈസേഷൻസിലൊക്കെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ അപ്പോൾ ഇപ്പോൾ എന്നെ മകൻ എന്നെ കാളിദാസാണെന്നുണ്ടെങ്കിൽ സിനിമയിലേക്ക് കയറി വളരെ എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിലേക്ക് തിരിയാതെ ഓക്കെ നീ സ്പോർട്സ് തന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയാൻ എന്തായിരിക്കും ഒരു കാരണമായിട്ട് കണ്ടെത്തിയത്? ഒരിക്കലും മീഡിയ ഞാൻ നോ എന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നോ പറയില്ല. ഇപ്പോൾ കണ്ണന് സ്പോർട്സിനെക്കാട്ടിലും കൂടുതൽ മീഡിയ ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ ഒരു സ്പോർട്സിൽ നിന്ന് കിട്ടുന്ന ഉള്ള ഒരു അഡ്രിനൽ, അതൊരു വേറൊരു ഫീലാണ്. അതൊരു സ്പോർട്സ് ഫെലോ സ്പോർട്സ് പേഴ്സൺ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതൊക്കെ തന്നെയാണ് ഒരു റീസൺ. പക്ഷെ ഒരിക്കലും മീഡിയനെ ഞാൻ നോ എന്ന് പറയുന്നില്ല. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ തീർച്ചയായിട്ടും പ്രസിനായിരിക്കും ആദ്യം അറിയിക്കുന്നത്. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റി തന്നെ ഇതുവരെ എന്തായാലും കുറേ അവസരങ്ങൾ ചോദിച്ച ആൾക്കാർ വന്നിട്ട് എന്തായാലും കഥയുമായിട്ടൊക്കെ സമീപിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ അങ്ങനെ ഫോർമലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഥയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ കഥയ്ക്കായിട്ട് ഇപ്പോൾ അങ്ങനെ ഞാൻ വന്നാൽ കേൾക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ ഫീൽഡിലോട്ട് കയറുന്നു എന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അഭിപ്രായം എന്താണ്? നമ്മൾ ആരാവണം എന്നാണ് അവരൊരു അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അവർക്കങ്ങനെ യാതൊരു ഇതില്ല. ആസ് ലോങ് ആസ് ഐ എം സേഫ്, ഞാൻ ഏത് ഫീൽഡിൽ സക്സസ്ഫുൾ ആയാലും അവരെന്നും പ്രൗഡായിട്ടിരുന്നിട്ടേ ഉള്ളൂ. സോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. എൻ്റെ പാരൻസ് എപ്പോഴും ഞാൻ ചെയ്യുന്ന എല്ലാത്തിലും പ്രൗഡാണ്. പിന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എങ്ങനെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്? സെലിബ്രേഷൻ മൊത്തം ഞാൻ ഇവിടെ ആയിരുന്നു. ഇന്ന് രാവിലെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഇവൻ്റ് ഉണ്ടായിരുന്നു, ഇപ്പം ഇനിയും പോയിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ബർത്ത്ഡേ ആയിട്ട് ഇപ്പോൾ ഈ പരിപാടിക്ക് പോകുന്നതിന് അച്ഛനൊന്നും പറഞ്ഞില്ലേ സെലിബ്രേറ്റ് ചെയ്യാതെ? അവർ ഡെഫിനറ്റ്ലി ഹാപ്പിയാണ്. ഞാൻ ഇങ്ങനെ ഒരു എനിക്ക് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് കിട്ടിയത് തന്നെ, ഇങ്ങനത്തെ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ഒരു റോള് തന്നെ, ഈ ലീഗിലായാലും സ്കോർ ലൈനിൻ്റെ സൈഡിൽ നിന്നായാലും, ഇനിയും ഇതൊരു ലോങ് ടേം അസോസിയേഷനാണ് എൻ്റെ. ഈ ഒരു ലീഗ് കൊണ്ട് തീരുന്നില്ല. സോ ആസ് എ പേട്രൻ ഞാൻ ലൈക്ക് എന്തൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ ഞാൻ ആ എല്ലാ വിധത്തിലും ഞാൻ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യും ഈ ലീഗിനെയും വിമൻസ് ഫുട്ബോളിനെയും. ഓക്കെ, എന്തുകൊണ്ടാണ് ഒരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ടാണോ ഈ വുമൻസ് ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അത് ഒരു പെൺകുട്ടിയാകുമോ? ഡെഫിനറ്റ്ലി അത് രണ്ടും ഉണ്ട്. ഞാൻ ആസ് എ വിമൻ പ്ലെയറും കൂടി, വിമൻ സ്പോർട്സ് പേഴ്സണായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഒരു ആൺകുട്ടി ആയാലും ഒരു അവന് ഫുട്ബോൾ കളിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓൾ ഹി ഹാസ് ടു ഡു ഇസ് ഫൈൻഡ് എ കോച്ച്, ദാറ്റ്സ് ഓൾ. ആൻഡ് അവിടുന്ന് അവനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ, ലൈക്ക് ഇഫ് ഹി ഹാസ് ടാലൻറ്റ്, അവിടുന്ന് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ട്. സ്പോൺസേഴ്സ് ഉണ്ടാവും, പ്രസ്റ്റീജിയസ് ക്ലബ്സ് ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, സ്കൗട്ട്സ് ഉണ്ടാവും. പക്ഷേ ബീങ് എ വുമൺ അത് മാത്രം നോക്കിയാൽ പോരാ. ഫസ്റ്റ് അവളുടെ സെക്യൂരിറ്റി നോക്കണം. സെക്യൂരിറ്റി കഴിഞ്ഞാൽ വീട്ടിൽ പെർമിഷൻ തരുമോ, അല്ലെങ്കിൽ പിന്നെ സ്പോർട്സ് തന്നെ, സ്പോർട്സിൽ പോയി കഴിഞ്ഞാൽ എത്ര നാൾ അവിടുന്ന് വല്ലതും ഇൻകം കിട്ടുമോ, ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുമോ, ഇതൊക്കെയാണ് ഇഷ്യൂസ്.
പിന്നെ അതല്ല, ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയാണ്, ഞാൻ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ ഫോർച്ചുനേറ്റ് ആയിരുന്നു, എനിക്ക് ലക്ക് ഉണ്ടായിരുന്നു, എനിക്ക് എന്നെ കൊണ്ടുപോയി വിടാൻ സേഫായിട്ടുള്ള വണ്ടി ആയാലും അതെ എന്നെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടീംമേറ്റ്സിനൊക്കെ ഞാനായിരുന്നു ലൈക്ക് ഞാനായിരുന്നു ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ദർ ആർ പീപ്പിൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, അതാ വാട്ട് ഐ എം ട്രൈങ് ടു സേ. സോ നോട്ട് ജസ്റ്റ് ഇപ്പോൾ ഫുട്ബോൾ കളിക്കണം എന്ന് മാത്രം തീരുമാനിച്ച് മാത്രം പോയാൽ പോരാ ഒരു ഗേൾ. സോ അതെനിക്ക് രണ്ടും ഐ ഫീൽ രണ്ടും കുറച്ച് കുറച്ചുള്ളതുകൊണ്ടാണ് ലൈക്ക് ബീങ് എ വുമൺ ആസ് വെൽ ആസ് ബീങ് എ ഫോമർ സ്പോർട്സ് പേഴ്സൺ, ദാറ്റ്സ് എ റീസൺ വൈ ഐ എം സപ്പോർട്ടിങ് ദിസ് സ്ട്രോങ്ലി. ഈ സാധാരണ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് സ്റ്റേഡിയങ്ങളൊക്കെ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോൾ ഇതേപോലുള്ള ഏതെങ്കിലും ടർഫുകളൊക്കെ എടുക്കണം, അപ്പോൾ ഒരു ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചുള്ളത് എങ്ങനെ പോസിബിൾ ആണ്? ഇല്ല, ഇത് തന്നെ ഒരുപാട് ഡിസ്കോ ലൈക്ക് എനിക്ക് അതെങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു നല്ലൊരു ഇത് ദിസ് ഇസ് എ ഗുഡ് ഡെവലപ്മെൻറ്റ്. കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ വന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ്, എല്ലാ കോർണേഴ്സ് എല്ലാ നെയ്ബർഹുഡിലും ഒരു ടേഫ്. അത് ജസ്റ്റ് ഒരു ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് തന്നെ അവിടെ കളിക്കണം എന്നില്ല, ഒരു കോമൺ ആയിട്ട് ജസ്റ്റ് ഒരു ഈവനിങ് ആക്ടിവിറ്റി, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്ന ഒരാൾക്കും അത് ഹെൽപ്ഫുള്ളാണ്. സോ അല്ല, ഈ ഇപ്പോൾ ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചുള്ള ഇത് എത്ര മാത്രം പോസിബിൾ ആണ് എന്നുള്ളതാണ്, അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ലീഗുകൾ വരുന്നതാണ് ഏറ്റവും വലിയ നല്ല ഗുഡ് സൈൻ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ലാസ്റ്റ് 10 ഇയേഴ്സ് ലൈക്ക് 7 to 10 ഇയേഴ്സിൽ ഉള്ളതിനെക്കാട്ടിലും ഇപ്പോൾ സ്പോർട്സിൽ സ്കോപ്പുണ്ട്. ഇപ്പോഴും ഇപ്പോൾ ആൾക്കാർ പാരൻസ് ആയാലും വീട്ടിൽ നിന്ന് ട്രസ്റ്റ് ചെയ്യിപ്പിച്ച് വിടുന്നുണ്ട് പിള്ളേർ, ശരി സ്പോർട്സ് വേണോ സ്പോർട്സിലോട്ട് പൊയ്ക്കോ എന്നുള്ള അവർക്കൊരു ധൈര്യം വന്നിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് ആയാലും ഗ്രാസ് ലെവലിലുള്ള ചെറിയ ചെറിയ ഈ 5-a-side ഗെയിംസ് അല്ലെങ്കിൽ ലീഗുകൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഈ നെയ്ബർഹുഡിൽ നടക്കുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന ഗെയിംസാണ് ഒരു ഡെവലപ്മെൻറ്റ്. സോ അങ്ങനെ കൂടുതൽ ആൾക്കാർ ഫോർവേഡ് വരുമ്പോഴേ ആസ് എ ഇൻഡസ്ട്രി ആസ് എൻ ഇന്ത്യൻ ഫുട്ബോൾ ഇൻഡസ്ട്രി ഗ്രോ ആകുമ്പോഴേ ഐ തിങ്ക് ദാറ്റ്സ് ദി ആൻസർ ടു ഇറ്റ്. ആരാണ് ഒരു റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്നത്? റോൾ മോഡലായിട്ട് ഒരുപാട് പേരുണ്ട്, പക്ഷെ ഫുട്ബോൾ കാണാൻ തുടങ്ങിയത് റൊണാൾഡോ കാരണം. റൊണാൾഡോ ഫാനാണ്? അതെ. ഓക്കെ, ഈ നേരത്തെ പറയുകൊണ്ടേ ഒരു 5 വർഷത്തിന് ശേഷമാണ് ഇന്ന് ഫുട്ബോൾ കളിക്കുന്നത്, എന്തുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു പോയത്? കോവിഡ് അല്ലാതെ കോവിഡ് 2 ഇയേഴ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയത് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ എനിക്കങ്ങനെ സ്കൗട്ട്സോ ടീംസിലോട്ടോ ഒന്നും കയറാനുള്ള സ്റ്റാമിന ആയാലും ഒരു പെർഫെക്ഷനിലായിരുന്നു. സോ ആസ് എ പ്ലെയർ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് തന്നെ ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഓർ ദ നെക്സ്റ്റ് ഗുഡ് ഓപ്ഷൻ വാസ് ഗെറ്റിംഗ് ഇൻ ടു സ്പോർട്സ് മാനേജ്മെൻറ്റ്. ഇനി എന്താ ഒരു സ്വപ്നങ്ങളൊക്കെ എന്തൊക്കെയാണുള്ളത്? സ്വപ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ സ്വപ്നം. ഞാൻ വിചാരിച്ചിട്ടേ ഇങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരും. ത്രൂ ലോട്ട് ഓഫ് കോമൺ ഫ്രണ്ട്സിൽ നിന്നാണ് എനിക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കൂടുതലും അവരെ ലൈക്ക് അവരെന്നെ ട്രസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ കാരണമാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വർക്ക് എക്സ്പീരിയൻസസ് ഒക്കെ കൊണ്ടാണ് അവർ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ റോള് തന്നിരിക്കുന്നത്. സോ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഇത്രയും വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്യുക, ഈ ഒരു വലിയൊരു എന്താ പറയുക ഒരു സെലിബ്രേഷൻ പോലെ തന്നെയുണ്ട്. സോ ഇതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആൻഡ് ഡ്രീം. ഇനിയും ആസ് ആൻഡ് വെൻ കേരള വിമൻസ് ഫുട്ബോൾ ആയാലും ഇന്ത്യൻ വിമൻസ് ഫുട്ബോൾ ആയാലും ജനറലി സ്പോർട്സ് ഇൻഡസ്ട്രി ഗ്രോ ആവട്ടെ എന്നുള്ളതാണ് ഡ്രീം. ഈ ചെന്നൈ മലയാളിക്ക് എങ്ങനെ ഇവിടെ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും? ഞാൻ വീട്ടിൽ മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്, സോ മലയാളി തന്നെയാണ്. സോ ചെന്നൈയിൽ താമസിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.